നിന്റെ ഇസ്ത്രീടെ അങ്ങോട്ട് പോരാന്നാണല്ലോ ഞാൻ കേട്ടത്. ആര് പറഞ്ഞു? ആരും പറഞ്ഞതല്ല, എനിക്ക് വെറുതെ അങ്ങനെ അങ്ങോട്ട് തോന്നിയതാ. ആ തോന്നല് വേണ്ടാട്ടാ. വേണ്ടി വന്ന ഇവിടുത്തെ സിംഹമാരായിട്ടൊരു ഗുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഗുസ്തി ഇത്തവണെങ്കിൽ നീ എന്നെ കൈവിടരുത്. ഈശ്വരാ, ഇതെന്താ തടാക്കോ? ഷോ, ആര് കണ്ടില്ല? ഓ, അപ്പീല് ചവിട്ടിയപോലെ അടിച്ചതാരാടാ നിന്നെ? ആണ്ടവനോ സെഡ്ജിയോ? BOSS തുമ്പി കിട്ടിയില്ല, ഒരു മുയല വെടിവെച്ച് പിടിച്ചാച്ച്. ഇത് റൊമാൻറ്റിക് തന്നെ. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. നീ ചെല്ലടാരുന്ന പതിവ് പോലെ നിന്റെ ഗുഡ് മോർണിംഗ് തുടങ്ങ്. കോഴിമുട്ടായി, നാടൻ കോഴിമുട്ടായി, മുട്ട മുട്ടായി, മുട്ടായി മുട്ടായി, കോഴിമുട്ടായി. നിനക്കിതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, അച്ഛൻ എന്നെ കുറിച്ച് മാത്രമേ സ്വപ്നങ്ങളുള്ളൂ. ശരിയാ, അച്ഛന്റെ ദുസ്വപ്നം ഓട്ടട്ടെ. പിന്നെ സെമ്പിഞ്ച്, உனக்கு பின்னாடி ஆயிரம் பேர் இருக்காங்கன்ற தைரியம் உனக்கு இருந்தா உன்னால ஒரு போர்ல தான் ஜெயிக்க முடியும். அதே ஆயிரம் பேருக்கு நீ முன்னாடி இருக்கிறன்ற தைரியம் வந்துச்சுன்னா உலகத்தையே ஜெயிக்கலாம். ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇങ്ങനെ തല്ലാൻ തുടങ്ങിയാൽ എങ്ങനെ കുഞ്ഞട്ട? എന്ത് ചെയ്യാനാ ചെമ്പകം? എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. ശോഭയെ വിളിക്കൂ, എന്നിട്ട് എനിക്ക് വിളമ്പി തരാൻ പറയൂ. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. നീ എങ്ങോട്ടാ? ഭായി എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. എന്നാ ഞാനും എങ്ങോട്ടെങ്കിലും. പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വെറും മനുഷ്യത്വം. ഒരു മെടുക്ക് രണ്ട് പട്ടി, ചെറിയ പുത്തിയില് പച്ചി മൂന്നാം പ്ര. എനിക്ക് പറ്റുന്നില്ല, വിട്ട ഞാൻ പറന്നു പോകും തോന്നുന്നു. തങ്കി, ഒരു അഞ്ചാറ് ഏലസും കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവനെ ദൃഷ്ടിപ്പെടും, അത്രക്ക് ബുദ്ധിയാ. നീ ഇവിടെ ആയിരുന്നു കിടന്നത്? ഇവന് പേടിയാന്ന് പറഞ്ഞപ്പോ ഒരു ധൈര്യത്തിന്. നീ എന്താ ഇവിടെ? ഞാനിവൻ ഒറ്റ കിടന്ന് പേടിക്കണ്ടല്ലോ എന്ന് കരുതി വന്നതാ. ലോക്കലിസ്റ്റിനോട് കളിക്കല്ലേ, ഇത് വെറും ട്രെയിലർ. ഇവിടെ കിടന്ന് കൂടുതൽ വിളഞ്ഞ ഫുൾ പടം ഞാൻ ഇറക്കുവേ. വി ഈസ് ഫോർ വിക്ടറി ഇൻ ഫ്യൂച്ചർ. ഗുഡ് ലക്ക്.